എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോർമൽ പോപ്പുലേഷന്റെ മീനായ മ്യൂന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ കാണുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർവൽ എസ്റ്റിമേറ്റ് ഓഫ് ദ ഡിഫറൻസ് ഓഫ് ടു പോപ്പുലേഷൻ മീൻസ് ആണ് അതായത് നമുക്ക് രണ്ട് പോപ്പുലേഷൻ ഉണ്ട് ഒന്ന് നോർമൽ വിത്ത് മീൻ മ്യൂ മ്യൂവണ്ണും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിക്മാവണ്ണും ആണ് രണ്ടാമത്തേത് നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ മ്യൂ ടും സ്റ്റാൻഡേർഡ് ഇവേഷൻ സിഗ്മാ ടൂമാണെങ്കിൽ ഈ മീനിന്റെ ഡിഫറൻസ് അതായത് മ്യൂ വൺ മൈനസ് മ്യൂ ടൂന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ ആണ് നമ്മൾ കാണേണ്ടത് അത് മൂന്ന് കേസിലായിട്ടാണ് നമ്മൾ കാണുന്നത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വെൻ സിഗ്മ സിഗ്മാ സിഗ്മ അൺ അൺനോൺ രണ്ടാമത്തെ കേസ് വെൻ സിഗ്മാവൺ സിഗ്മ റ്റു അൺ നോൺ എൻ വൺ എൻ ടു ലാർജ് എൻ വൺ എൻ ടു ലാർജ് എന്ന് പറഞ്ഞാല് എൻ വണ്ണും എൻ ടൂം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തേർട്ടി ആണ് ഇനി വെൻ സിക്മ വൺ ഈക്വൽ ടു സിക്മ ടു ഈക്വൽ ടു സിഗ്മ അൺ ഓൺ എൻ വൺ എൻ ടു സ്മോൾ അതായത് എൻ വണ് എൻ ടു ലെസ് ദാൻ തേർട്ടിയാണ് നമ്മൾ ആദ്യം ഒരു റാൻഡം സാമ്പിൾ എടുക്കുകയാണ് റാൻഡം സാമ്പിൾ എടുക്കുന്നത് നോർമൽ വിത്ത് മ്യൂവൺ സിഗ്മാ വൺ എന്ന പോപ്പുലേഷനിൽ നിന്നാണ് റാൻഡം സാമ്പിൾ എടുക്കുന്നത് അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ സാമ്പിൾ മീന് കണ്ടുപിടിക്കുകയാണ് ഇതിന്റെ സൈസ് അതായത് നമ്മൾ എടുത്ത റാൻഡം സാമ്പിളിന്റെ സൈസ് എന്ന് പറയുന്നത് എൻ വൺ ആണ് ഇനി നമ്മൾ ഒരു റാൻഡം സാമ്പിള് നോർമൽ വിത്ത് മ്യൂ റ്റു സിഗ്മ റ്റു എന്ന് പറയുന്ന പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ സൈസ് എൻ ടു ആയിട്ടുള്ള ഒരു റാൻഡം സാമ്പിൾ എടുക്കാണ് അതിനു വെച്ച് നമ്മൾ സാമ്പിൾ മീൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് ടു ബാർ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്തു പറയാം എക്സ് വൺ ബാർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ വണ്ണും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ വൺ ബൈ റൂട്ട് എൻ ആണ് റൂട്ട് എൻ വൺ ആണെന്ന് പറയാം ഇനി ഇവിടുന്ന് എന്ത് പറയാ എക്സ് ടു ബാർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ടൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ടു ബൈ റൂട്ട് എൻ ടു ആണെന്ന് പറയാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നാണ് അതെന്തായാലും എന്തായിരിക്കും നോർമൽ ആയിരിക്കും അപ്പൊ ഇനി ഇതിന്റെ മീൻ എന്താണ് വേരിയൻസ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ എന്ന് പറയുന്നത് എന്ത് വരും ഇതിനെങ്ങനെ എഴുതാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൺ ബാർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടു ബാർ എന്ന് എഴുതാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൺ ബാർ എന്ന് പറയുന്നത് മ്യൂ വൺ ആണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടു ബാർ എന്ന് പറയുന്നത് മ്യൂ ടു ആണ് അപ്പൊ നമുക്ക് എന്ത് വരും മ്യൂ വൺ മൈനസ് മ്യൂ എന്ന് വരും അപ്പൊ നമുക്ക് മീൻ എന്ത് കിട്ടി മ്യൂ വൺ മൈനസ് മ്യൂ എന്ന് കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അതായത് ആദ്യം വേരിയൻസ് കാണാം വേരിയൻസ് ഓഫ് എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ എന്ന് എഴുതാം അതായത് വേരിയൻസിന്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് വേരിയൻസ് ഓഫ് എക്സ് വൺ ബാർ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് എക്സ്റ്റു ബാർ മൈനസ് ടു ഇൻടു കോവേരിയൻസ് ഓഫ് എക്സ് വൺ ബാർ എക്സ് ബാർ എന്ന് വരും ഈ എക്സ് വൺ ബാർ എന്ന് പറയുന്നതും എക്സ് ടു ബാർ എന്ന് പറയുന്നതും രണ്ട് ഡിഫറൻറ്റ് റാൻഡം സാമ്പിൾ ആണ് അത് രണ്ട് ഡിഫറെന്റ് പോപ്പുലേഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഒന്നാമത്തേത് എന്താണ് നോർമൽ വിത്ത് മ്യൂ വൺ സിഗ്മാവണിൽ നിന്നും രണ്ടാമത്തേത് എടുത്തിരിക്കുന്നത് നോർമൽ വിത്ത് മ്യൂ ടു സിഗ്മാ ടൂൽ നിന്നുമാണ് അപ്പം എന്താണ് എക്സ് വൺ ബാറും എക്സ് ടു ബാറും എന്താണ് ഇൻഡിപെൻഡന്റ് ആണ് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് എന്താവും കൊവേരിയൻസ് ടേം സീറോ വരും ബാക്കി എന്ത് മാത്രമേ വരുകയുള്ളൂ വേരിയൻസ് ഓഫ് എക്സ് വൺ ബാർ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് ടു ബാർ എന്ന് മാത്രമേ വരുള്ളൂ വേരിയൻസ് ഓഫ് എക്സ് വൺ ബാർ എന്ന് പറയുന്നത് എന്താണ് ഇത് സ്റ്റാൻഡേർഡിവേഷൻ ആണ് തന്നിരിക്കുന്നത് അപ്പൊ എന്ത് വരും സിഗ്മ വൺ സ്ക്വയർ ബൈ എൻ വൺ എന്ന് വരും ഇതെന്ത് വരും പ്ലസ് സിഗ്മ ടു സ്ക്വയർ ബൈ എൻ ടൂന്ന് വരും അപ്പൊ ഇതാണ് നമുക്ക് വേരിയൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് റൂട്ട് ഓഫ് സിഗ്മ വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് സിക്മ ടു സ്ക്വയർ ബൈ എൻ ടൂന്ന് വരും അപ്പൊ നമുക്ക് എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ വൺ മൈനസ് മ്യൂ ടുവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് സിഗ്മ വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് സിഗ്മാറ്റൂ സ്ക്വയർ ബൈ എൻ ടു ആണെന്നും കിട്ടി അപ്പൊ നമുക്ക് എന്തു പറയാം എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ ഇതിൽ നിന്ന് ഇതിന്റെ മീൻ മൈനസ് ചെയ്യാണ് മീൻ എന്താണ് മ്യൂ വൺ മൈനസ് മ്യൂ ടൂ ആണ് ഇത് മൈനസ് ചെയ്തു കൂടാതെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് അതായത് റൂട്ട് സിഗ്മാവൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് സിഗ്മാറ്റോ സ്ക്വയർ ബൈ എൻ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് എന്ത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ സീറോയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വണ്ണും ആണെന്ന് പറയാം അപ്പൊ ഇതിനെ നമ്മൾ സെഡ് എന്ന് ഡിനോട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയ പ്രോപ്പർട്ടി അറിയാം അതായത് എന്താണ് പ്രോബിലിറ്റി ഓഫ് മോഡ് സെഡ് ലെസ് ദോർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ ടു എന്ന് പറയുന്നത് എന്താണ് വൺ മൈനസ് ആൽഫയാണെന്ന് അറിയാം ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും പ്രോബിലിറ്റി ഓഫ് മൈനസ് സെഡ് ആൽഫ ബൈ ടു ലെസ് ദാനോർ ഈക്വൾ ടു സെഡ് ലെസ് ദാനോർ ഈക്വൾ ടു സെഡ് ആൽഫ ബൈ ടു ഈക്വൽ ടു വൺ മൈനസ് ആൽഫ എന്ന് എഴുതാം ഇനി ഈ സെഡിന്റെ സ്ഥാനത്ത് നമ്മൾ ഈ റാൻഡം വേരിയബിൾ റീപ്ലേസ് ചെയ്യാണ് അതായത് പ്രോബബിലിറ്റി ഓഫ് മൈനസ് സെഡ് ആൽഫ ബൈ ടു ലെസ് ദാനോർ ഈക്വൽ ടു എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ മൈനസ് മ്യൂ വൺ മൈനസ് മ്യൂ ടു ഡിവൈഡഡ് ബൈ ൂട്ട് ഓഫ് സിഗ്മാവൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് സിഗ്മാ റ്റു സ്ക്വയർ ബൈ എൻ ടു ലെസ് ദാനോർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ ടു ഈക്വൽ ടു വൺ മൈനസ് ആൽഫ എന്ന് എഴുതാം ഇനി റൂട്ട് സിഗ്മാവൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് സിഗ്മാ റ്റു സ്ക്വയർ ബൈ എൻ ടു കൊണ്ട് നമ്മൾ ഈ രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാണ് അപ്പൊ എങ്ങനെ വരും പ്രോബിലിറ്റി ഓഫ് മൈനസ് സെഡ് ആൽഫ ബൈ ടു ഇൻറ്റു റൂട്ട് സിഗ്മാവൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് സിക്മാറ്റോ സ്ക്വയർ ബൈ എൻ ടു ലസ് ദാനോർ ഈക്വൽ ടു എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ മൈനസ് മ്യൂ വൺ മൈനസ് മ്യൂ ടു ലസ് ദാനോർ ഈക്വൽ ടു എന്തു വരും സെഡ് ആൽഫ ബൈ ടു ഇന്റു റൂട്ട് സിഗ്മാവൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് സിഗ്മാറ്റോ സ്ക്വയർ ബൈ എൻ ടു ഈക്വൽ ടു വൺ മൈനസ് ആൽഫ എന്ന് വരും ഇനി നമ്മൾ ഈ എൻഡെയർ ഇൻ ഇക്വാളിറ്റീനെ എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ കൊണ്ട് മൈനസ് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് എങ്ങനെ വരും പ്രോബിലിറ്റി ഓഫ് മൈനസ് എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ മൈനസ് സെഡ് ആൽഫ ബൈ ടു ഇൻറ്റു റൂട്ട് സിഗ്മ വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് സിഗ്മ ടു സ്ക്വയർ ബൈ എൻ ടു Less than or equal to minus mu 1 minus mu 2 less than or equal to set alpha by 2 into root sigma 1 square by n 1 plus sigma 2 square by n 2 minus x 1 bar minus x2 bar equal to 1 minus alpha nuoto. ഇനി നമ്മൾ ഈ എന്റയർ ഇൻഇക്വാളിറ്റീനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും പ്രോബിലിറ്റി ഓഫ് എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ പ്ലസ് സെഡ് ആൽഫ ബൈ ടു ഇൻഡു റൂട്ട് സിഗ്മ വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് സിഗ്മ ടു സ്ക്വയർ ബൈ എൻ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ വൺ മൈനസ് മ്യൂ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ മൈനസ് സെഡ് ആൽഫ ബൈ ടു റൂട്ട് സിക്മ വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് സിക്മ ടു സ്ക്വയർ ബൈ എൻ ടു എന്ന് വരും ദിസ്ഇസ് ഈക്വൽ ടു വൺ മൈനസ് ആൽഫ എന്ന് കിട്ടും ഇനി ഇതിനെ റീ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ ടേം ഇവിടെ വരും ലെസ് ദാനോർ ഈക്വൽ ടു മ്യൂ വൺ മൈനസ് മ്യൂ ടു എന്ന് എഴുതാം ലെസ് ദാനോർ ഈക്വൽ ടു ഈ ടേം എന്ന് എഴുതാം അതായത് ഡ് ഇൻ ടു വൺ മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ വൺ മൈനസ് മ്യൂ ടു എന്താണ് എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ മൈനസ് സെഡ് ആൽഫ ബൈ ടു ഇൻടു റൂട്ട് സിഗ്മ വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് സിഗ്മാ റ്റു സ്ക്വയർ ബൈ എൻ ടു കോമ എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ പ്ലസ് റൂട്ട് സിഗ്മാ വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് സിഗ്മാ റ്റു സ്ക്വയർ ബൈ എൻ ടൂന്ന് വരും ഇതാണ് മ്യൂ വൺ മൈനസ് മ്യൂ ടൂറെ കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ആൽഫയ്ക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ആൽഫയ്ക്ക് സീറോ പോയിന്റ് സീറോ ഫൈവ് എന്ന് കൊടുക്കുമ്പോൾ ആൽഫ ബൈ ടു എന്ന് പറയുന്നത് എന്ത് വരും സീറോ പോയിന്റ് സീറോ ടു ഫൈവ് എന്ന് വരും അതായത് സെഡ് ആൽഫ ബൈ ടൂ എന്നുള്ളത് വൺ പോയിന്റ് നയൻ സിക്സ് എന്ന് വരും അപ്പൊ ഈ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ ഈ സെഡ് ആൽഫ ബൈ ടൂറെ വാല്യൂ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഇന്റർവൽ കിട്ടും ഇനി ആൽഫയ്ക്ക് വേറൊരു വാല്യൂ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വേറൊരു കോൺഫിഡൻസ് ഇന്റർവെൽ കിട്ടും അപ്പം ഇതാണ് ഫസ്റ്റത്തെ സിഗ്മ വണ്ണും സിഗ്മ ടു നോൺ ആണെങ്കിൽ എങ്ങനെയാണ് മ്യൂവൺ മൈനസ് മ്യൂ ടൂന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ വരുന്നതെന്നാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്മവണ് സിഗ്മാറ്റു അൺനോൺ ആണ് എൻവറൺമെന്റും ലാർജ് ആണെങ്കിൽ എങ്ങനെയാണ് മ്യൂവൺ മൈനസ് മ്യൂ ടൂന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ വരുന്നതെന്നാണ് അതായത് നമുക്ക് രണ്ട് പോപ്പുലേഷൻ ഉണ്ട് ഒന്ന് പറയുന്നത് നോർമൽ വിത്ത് മീൻ മ്യൂവൺ സ്റ്റാൻഡേർഡിവേഷൻ സിഗ്മാവൺ ആണ് രണ്ടാമത്തേത് നോർമൽ വിത്ത് മീൻ മ്യൂ ടൂ സ്റ്റാൻഡേർഡ് ഡിവേഷൻ സിഗ്മ ടു ആണ് ഇതിൽ നിന്ന് നമ്മളൊരു റാൻഡം സാമ്പിൾ എടുത്തു അതിനുശേഷം നമ്മൾ സാമ്പിൾ മീൻ കണ്ടുപിടിച്ചു അതിന് നമ്മൾ എക്സ് വൺ ബാർ എന്ന് ഡിനോട്ട് ചെയ്തു ഇവിടുത്തെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് എൻ വൺ ആണ് ഇവിടുത്തെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് എൻ ടൂ ആണ് കൂടാതെ ഇവിടെ നമ്മൾ ഒരു റാൻഡം സാമ്പിൾ എടുത്തതിൽ നിന്ന് സാമ്പിൾ മീൻ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എക്സ് ടു ബാർ എന്നാണ് അതായത് എക്സ് വൺ ബാർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ വണ്ണും സ്റ്റാൻഡേർഡ് ഇവേഷൻ സിഗ്മ വൺ ബൈ റൂട്ട് എൻ വൺ ആണെന്ന് പറയാം അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സിഗ്മ വൺ അൺനോൺ ആണ് അപ്പൊ നമ്മൾ സിഗ്മാ വണ്ണിനെ എസ്റ്റിമേറ്റ് ചെയ്യും സിക്മ വണ്ണിനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സാമ്പിൾ വേരിയൻസ് കിട്ടും അതായത് നമുക്ക് എങ്ങനെ പറയാം എക്സ് വൺ ബാർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ വണ്ണും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് വൺ ബൈ റൂട്ട് എൻ വണ്ണെന്ന് പറയാം അതായത് നമ്മൾ ഇവിടെ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്ത സാമ്പിൾ വേരിയൻസ് എന്ന് പറയുന്നത് എസ് വൺ സ്ക്വയർ ആണ് അപ്പൊ നമുക്ക് എസ് വൺ ബൈ റൂട്ട് എൻ എൻ വൺ എന്ന് പറയാം അതേപോലെ തന്നെ ഈ കേസിൽ എക്സ് ടു ബാർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ റ്റുവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മാ റ്റു ബൈ റൂട്ട് എൻ ടൂ ആണെന്ന് നമുക്കറിയാം ഇനി ഇവിടെ സിഗ്മ ടു അൺ ആണ് അപ്പൊ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും സിഗ്മ സിഗ്മാറ്റൂവിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ വേരിയൻസ് യൂസ് ചെയ്യും അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എസ് ടു സ്ക്വയർ എന്നാണ് അപ്പൊ നമുക്ക് എന്ത് പറയാം എക്സ് ടു ബാർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ റ്റൂവും വേരിയൻസ് എസ് ടു സോറി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ടു ബൈ റൂട്ട് എൻ ടു ആണെന്ന് പറയാം അപ്പൊ നമുക്ക് എക്സ് വൺ സ് എക്സ് ടു ബാർ ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് കിട്ടും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മ്യൂ വൺ മൈനസ് മ്യൂ ടൂന്ന് വരും കോമ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതായത് ഈ സിഗ്മാവണ്ടിന്റെ സ്ഥാനത്ത് എസ് വൺ റീപ്ലേസ് ചെയ്താൽ മതി അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ത് കിട്ടും എസ് വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് എസ് ടു സ്ക്വയർ ബൈ എൻ ടൂന്ന് കിട്ടും ഇവിടെ എൻ വണ്ണും എൻ ലാർജ് ആണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം അതായത് സെഡ് എന്ന് പറയുന്നത് എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ മൈനസ് ഇതിന്റെ മീൻ കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ മ്യൂ വൺ മൈനസ് മ്യൂ ടു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എസ് വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് എസ് ടു സ്ക്വയർ ബൈ എൻ ടൂന്ന് കിട്ടും ഇത് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ സീറോയും വേരിയൻസ് വണ്ണും ആണെന്ന് പറയാം ഇനി സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയ പ്രോപ്പർട്ടി വെച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് മോഡ് സെഡ് ലെസ് ദാനോർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ ടു എന്ന് പറയുന്നത് വൺ മൈനസ് ആൽഫയാണ് അപ്പൊ ഇത് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം പ്രോബബിലിറ്റി ഓഫ് മൈനസ് സെഡ് ആൽഫ ബൈ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാനോർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ ടു ഈക്വൽ ടു വൺ മൈനസ് ആൽഫ എന്ന് എഴുതാം ഇനി എന്ത് ചെയ്യാം ഈ സെഡിന് പകരം ഇത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മുന്നേ ചെയ്ത പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മ്യൂ വൺ മൈനസ് മ്യൂ ടൂന് ഒരു കോൺഫിഡൻസ് ഇന്റർവെൽ കിട്ടും അതായത് ഹൺഡ്രഡ് ഇന്റു വൺ മൈനസ് ആൽഫ പെർസെന്റേജ് കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ മ്യൂ വൺ മൈനസ് മ്യൂ ടു എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ മൈനസ് സെഡ് ആൽഫ ബൈ ടു ഇൻടു റൂട്ട് എസ് വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് എസ് ടു സ്ക്വയർ ബൈ എൻ ടു കോമ എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ പ്ലസ് സെഡ് ആൽഫ ബൈ ടു ഇൻടു റൂട്ട് എസ് വൺ സ്ക്വയർ ബൈ എൻ വൺ പ്ലസ് എസ് ടു സ്ക്വയർ ബൈ എൻ ടു എന്ന് കിട്ടും അവിടെ കിട്ടിയ അതേ കോൺഫിഡൻസ് ഇന്റർവെൽ തന്നെയാണ് ഇവിടെ സി സിഗ്മാ വണ്ണും സിഗ്മ റ്റുവും അൺനോൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ സാമ്പിൾ വേരിയൻസ് ആയ എസ് വണ്ണും എസ് ടു വെച്ച് റീപ്ലേസ് ചെയ്തു സാമ്പിൾ വേരിയൻസ് എന്ന് പറയുമ്പോൾ എസ് വൺ സ്ക്വയർ എസ് ടു സ്ക്വയർ ഇത് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തു അപ്പോൾ ഇതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഇന്റർവെൽ ആണ് കിട്ടുക അവിടെ സിഗ്മയ്ക്ക് പകരം ഇവിടെ എസ് വണ്ണും അവിടെ അവിടുത്തെ സിഗ്മ റ്റൂന് പകരം ഇവിടെ എസ് ടു ആയിരിക്കും എന്ന് മാത്രമേ വ്യത്യാസമുള്ളു അപ്പൊ ഇങ്ങനെയാണ് സിഗ്മ സിഗ്മാവൺ സിഗ്മ റ്റു അൺനോൺ ആവുന്ന കേസിൽ എൻ വൺ എൻ ടു ലാർജ് ആവുന്ന കേസിൽ വരുന്നത് അടുത്ത കേസ് ഇതാണ് സിഗ്മാവൺ ഈക്വൽ ടു സിഗ്മ റ്റു ഈക്വൽ ടു സിഗ്മ ആണ് അത് അൺനോൺ ആണ് അതായത് രണ്ട് പോപ്പുലേഷന്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സെയിം ആണെന്ന് തന്നിട്ടുണ്ട് കൂടാതെ അത് അൺനോൺ ആണ് എൻ വൺ എൻ ടു സ്മോൾ ആണ് എൻ വൺ എൻ ടു സ്മോൾ ആവുമ്പോൾ നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോകും ടി ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകും അപ്പൊ നമ്മൾ ടി ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട് ആ റിസൾട്ട് ഇങ്ങനെയാണ് അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടി ഫോർ കമ്പാരിസൺ ഓഫ് ടു സാമ്പിൾ മീൻ എന്ന് പറയുന്നത് ടി ഈക്വൽ ടു എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ മൈനസ് മ്യൂ വൺ മൈനസ് മ്യൂ ടു ഡിവൈഡഡ് ബൈ റൂട്ട് എൻ വൺ എസ് വൺ സ്ക്വയർ പ്ലസ് എൻ ടു എസ് ടു സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ വൺ പ്ലസ് എൻ ടു മൈനസ് ടു ഇൻ വൺ ബൈ എൻ വൺ പ്ലസ് വൺ ബൈ എൻ ടു ഫോളോസ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ വൺ പ്ലസ് എൻ ടു മൈനസ് ടു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇപ്പൊ ഇതാണ് നമ്മൾ പഠിച്ച റിസൾട്ട് നമ്മൾ ഈ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എക്സ് വൺ ബാർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ വണ്ണും സ്റ്റാൻഡേർഡ് ഏവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ബൈ എൻ വൺ ആയിട്ടും എക്സ് ടു ബാർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ടൂം സ്റ്റാൻഡേർഡ് ഇവേഷൻ സിഗ്മ സ്ക്വയർ ബൈ എൻ ടു എന്ന കൂടിയാണ് എടുത്തത് അപ്പോഴാണ് നമുക്ക് ഈ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റിയത് അതായത് നമ്മൾ എടുത്തിരുന്നത് രണ്ട് പോപ്പുലേഷന്റെയും സിഗ്മ എന്ന് പറയുന്നതും സിഗ്മ ടു എന്ന് പറയുന്നതും സിഗ്മ അതായത് അത് രണ്ടും ഈക്വൽ ആണെന്നുള്ള അസംഷൻ എടുത്തിട്ടാണ് നമ്മുടെ ഈ റിസൾട്ടിൽ എത്തിച്ചേർന്നത് അതുകൊണ്ടാണ് നമ്മുടെ കേസ് ത്രീയിൽ ആ അസംഷൻ വെക്കുന്നത് സിഗ്മ സിഗ്മാവാണ് സിഗ്മാ റ്റുവും ഈക്വൽ ടു സിഗ്മ ആണെന്നുള്ളൊരു അസംഷൻ വെക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഒരു അസം ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി നമ്മുടെ ടി ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയ പ്രോപ്പർട്ടി ഉണ്ട് അതായത് പ്രോബബിലിറ്റി ഓഫ് മോഡ് ടി ലെസ് ദർ ഈക്വൽ ടു ടി ആൽഫ ബൈ ടു എന്ന് പറയുന്നത് ഈക്വൽ ടു വൺ മൈനസ് ആൽഫയാണ് അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും പ്രോബിലിറ്റി ഓഫ് മൈനസ് ടി ആൽഫ ബൈ ടു ലെസ് ദാനോർ ഈക്വൽ ടു ടി ലെസ് ദാനോർ ഈക്വൾ ടു ടി ആൽഫ ബൈ ടു ഈക്വൽ ടു വൺ മൈനസ് ആൽഫ എന്ന് എഴുതാം ഇവിടെ ടിക്ക് പകരം ഈ റാൻഡം വേരിയബിളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ വെച്ചിട്ട് മ്യൂ വൺ മൈനസ് മ്യൂ ടൂന് നമുക്കൊരു കോൺഫിഡൻസ് ഇന്റർവെല് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ ഈ പ്രൊസീജിയറ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ടേമുകൾ ഇങ്ങനെ എഴുതി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ചെയ്യുന്നത് സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത് എൻ വൺ എസ് വൺ സ്ക്വയർ പ്ലസ് എൻ ടൂ എസ് ടു സ്ക്വയർ ഡിവൈഡ് ബൈ എൻ വൺ പ്ലസ് എൻ ടൂ മൈനസ് ടു എന്നെടുക്കും അപ്പം നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടി എളുപ്പമാണ് അപ്പം അങ്ങനെ നമ്മൾ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ഹൺഡ്രഡ് ഇൻറ്റു വൺ മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ മ്യൂ വൺ മൈനസ് മ്യൂ ടൂന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് എക്സ് വൺ ബാർ മൈനസ് എക്സ് ടു ബാർ

ഇതാണ് നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് കിട്ട അപ്പോ നമ്മള് രണ്ട് പോപ്പുലേഷന്റെ മീനിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതായത് മ്യൂ മ്യൂവൺ മൈനസ് മ്യൂ ടൂറെ കോൺഫിഡൻസ് ഇന്റർവെല് മൂന്ന് കേസുകളിലായിട്ട് പ്രൂവ് ചെയ്തു